ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ സമുദ്ധാരണത്തിന് സർക്കാർ ക്രിയാത്മക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ. നാദാപുരത്ത് പുതുതായി നിർമ്മിച്ച പിന്നോക്ക വികസന കോർപ്പറേഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് 6% പലിശ നിരക്കിൽ 20 ലക്ഷം വരെ വായ്പ നൽകും. ഇതിൽ 3 ലക്ഷം സബ്സിഡിയാണ്. കുടുംബശ്രീ മുഖേന വനിതകൾക്ക് പ്രത്യേക വായ്പകളും നൽകും. സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം കർഷകർക്കും സഹായം ലഭ്യമാക്കും. നാദാപുരത്ത് മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി കെട്ടിടവും വെള്ളൂർ പി രാഘവൻ സ്മാരകവും ഉടൻ യാഥാർത്ഥ്യമാക്കും. കോവിഡ് മഹാമാരി കേരളം അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നും ഇക്കാര്യത്തിൽ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും സ്വീകരിക്കുന്ന നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അഭിമുഖീകരിക്കുമ്പോഴാണ് ഒരു പുതിയ ബോധത്തിലേക്ക് കടക്കാൻ നമ്മൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. വെല്ലുവിളി നിറഞ്ഞതുമായ ഒരന്തരീക്ഷത്തെയാണ് നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്നത്. ദിവസം കഴിയുമ്പോൾ ആയിരക്കണക്കിന് രോഗികൾ കൂടും, അതുപോലെ തന്നെ മരണം കൂടിക്കൊണ്ടിരിക്കുക. രോഗം ലോകത്തെ ബാധിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളെല്ലാം അനുഭവപ്പെടുത്തുന്നു. ചടങ്ങിൽ ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷനായി. തുണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സഫീറ, കെ എസ് ബി സി ഡി സി മാനേജിംഗ് ഡയറക്ടർ കെ ടി ബാലഭാസ്കർ എന്നിവർ സംസാരിച്ചു. കെ എസ് ബി സി ഡി സി ചെയർമാൻ ടി കെ സുരേഷ് സ്വാഗതം പറഞ്ഞു.